നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ വരൾച്ചയുടെ നടുവിലാണ് നമീബിയ. ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലയളവിൽ മാത്രം ഭക്ഷണവും വെള്ളവുമില്ലാതെ കൊടും പട്ടിണി നേരിട്ടത് 1.5 മില്യൺ മനുഷ്യർ, അതായത് 15 ലക്ഷം പേർ, നമീബിയൻ ജനസംഖ്യയുടെ 50%. രാജ്യത്തെ ഭക്ഷ്യശേഖരത്തിന്റെ 84% തീർന്നതോടെയാണ് ജനങ്ങൾ ദുരിതത്തിലായത്. ഭക്ഷ്യശൃംഖലയിലുണ്ടായ ഈ വലിയ വിടവ് നികത്താൻ വന്യജീവികളെപ്പോലും കൊന്നൊടുക്കാൻ സർക്കാർ ഉത്തരവിടുന്ന സ്ഥിതിയിലേക്ക് വരെ കാര്യങ്ങളെത്തി. അത്രത്തോളം ഭയാനകമാണ് നമീബിയയിലെ സാഹചര്യങ്ങൾ. എന്താണ് നമീബിയയിൽ സംഭവിക്കുന്നത്? വരൾച്ചയുടെയും ദാരിദ്ര്യത്തിന്റെയും ഭീകരതയിൽ നിന്ന് ആഫ്രിക്കൻ ജനതയ്ക്ക് മോചനമില്ലേ? കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ആരംഭിച്ച വരൾച്ചയാണ് രാജ്യത്തെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചത്. വരൾച്ച കാരണം 2013-ഉം 2019-ഉം ഇടയിൽ നമീബിയയിൽ 3 തവണ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അന്നൊന്നും പക്ഷേ ഇത്രത്തോളം ഗുരുതരമായിരുന്നില്ല സാഹചര്യങ്ങൾ. കാലാവസ്ഥാ വ്യതിയാനത്തിന് പുറമെ എല്ലിനോ പ്രതിഭാസവും കൂടിയായതോടെ താപനില ക്രമാതീതമായി വർദ്ധിച്ചു. ചൂടിനെ പ്രതിരോധിക്കാനാകാത്ത അവസ്ഥ. കൃഷി, കന്നുകാലി വളർത്തൽ എന്നിവയെ ആശ്രയിച്ച് ജീവിക്കുന്ന ഭൂരിപക്ഷം ജനങ്ങളുടെയും ജീവിതം മഴ കുറഞ്ഞതോടെ അവതാളത്തിലായി. രാജ്യം കൊടും പട്ടിണിയിലേക്ക് കടന്നു. ഒടുവിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. വരൾച്ചയ്ക്കൊപ്പം സാമ്പത്തിക പ്രതിസന്ധി കൂടിയായതോടെ ഭരണകൂട സംവിധാനങ്ങളും നിശ്ചലമായി. ഇതോടെയാണ് മനുഷ്യർക്ക് ഭക്ഷിക്കാൻ കാട്ടാനയടക്കമുള്ള വന്യജീവികളെപ്പോലും കൊന്നൊടുക്കാനുള്ള തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയത്. 83 കാട്ടാനകൾ ഉൾപ്പെടെ 723 വന്യമൃഗങ്ങളെ കൊന്നൊടുക്കുക, സംഭരിക്കുന്ന ഇറച്ചി ആവശ്യമുള്ളവർക്ക് നൽകുക. അങ്ങനെ തൽക്കാലം പ്രതിസന്ധിയെ മറികടക്കാനാണ് ആലോചന. 300 സീബ്രകൾ, 30 ഹിപ്പോകൾ, 60 എരുമകൾ, 50 ഇംപാലകൾ, 100 നീലക്കാട്ടുപോത്തുകൾ, 100 എലാൻഡുകൾ എന്നിവയെ കൊല്ലാനാണ് പദ്ധതി. ഇതുവരെ 160 വന്യമൃഗങ്ങളെ കൊന്നൊടുക്കി 60-ലധികം ടൺ ഇറച്ചി സംഭരിച്ചു. വരൾച്ചയുണ്ടാക്കിയ ഭക്ഷ്യക്ഷാമം ജനസംഖ്യയുടെ പകുതിയിലേറെ പേരെ ബാധിച്ചപ്പോൾ നേരിടാൻ മറ്റൊരു പോംവഴിയും സർക്കാരിന് മുന്നിലില്ലെന്നാണ് വിശദീകരണം. വരൾച്ചയുടെ കാലത്ത് മൃഗങ്ങളും മനുഷ്യരും വെള്ളവും സസ്യങ്ങളും തേടുന്നതിനാൽ സംഘർഷം ഒഴിവാക്കാൻ കൂടിയാണ് ഇത്തരം നടപടിയെന്നാണ് സർക്കാരിന്റെ ന്യായവാദം. എന്നാൽ മനുഷ്യർക്കൊപ്പം ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വന്യജീവികളെ കൊന്നൊടുക്കുന്നത് ശരിയല്ലെന്ന വിമർശനങ്ങളാണ് ഉയരുന്നത്. മനുഷ്യരുടെ പട്ടിണി പരിഹരിക്കാൻ വന്യമൃഗങ്ങളെപ്പോലും വേട്ടയാടുന്നത് അപകടകരമായ മാതൃകയാണെന്ന് ജീവശാസ്ത്രജ്ഞനായ കേഡ് ലിൻസെ ചൂണ്ടിക്കാട്ടുന്നു. 2 ലക്ഷം കാട്ടാനകൾ ഉൾപ്പെടെ വലിയ അളവിൽ വന്യമൃഗ സാന്നിധ്യമുള്ള രാജ്യമാണ് നമീബിയ. അതിനാൽ മൃഗങ്ങളെ കൊന്നൊടുക്കുന്നത് പ്രകൃതിയുടെ ആവാസ വ്യവസ്ഥയെ തന്നെ ബാധിക്കുമെന്നാണ് ഉയരുന്ന ആശങ്ക. എന്നാൽ പ്രകൃതി വിഭവങ്ങൾ ജനങ്ങളുടെ ആവശ്യത്തിന് ഉപയോഗിക്കുന്നതിന് ഭരണഘടന അനുവദിക്കുന്നുണ്ടെന്നാണ് സർക്കാരിന്റെ വാദം. മൃഗങ്ങളെ കൊന്നൊടുക്കി മാംസം വിതരണം ചെയ്തതുകൊണ്ട് മാത്രം നിലവിലെ പ്രതിസന്ധികൾ പരിഹരിക്കാനാകുമോ എന്നതാണ് ഇവിടെ ഉയരുന്ന പ്രധാന ചോദ്യം. ഐക്യരാഷ്ട്ര സംഘടന അടക്കം അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന സംഘടനകളും അന്താരാഷ്ട്ര സമൂഹവും കൈകോർത്താൽ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ കൊടിയ ദാരിദ്ര്യവും പട്ടിണിയും മറികടക്കാൻ കഴിയുമെന്നാണ് മനുഷ്യാവകാശ പ്രവർത്തകരടക്കം ചൂണ്ടിക്കാട്ടുന്നത്. അതായത് വന്യജീവികളെ കൊന്നൊടുക്കി ഭക്ഷണമാക്കുന്നതല്ല പരിഹാര മാർഗമെന്നർത്ഥം.